നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ സംശയങ്ങൾക്ക് തൽസമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര നിങ്ങൾക്കും വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ സംശയങ്ങൾ അറിയിക്കാം നമസ്കാരം സർ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഈദ് ആശംസകൾ ഇന്ന് 1289 കർക്കിടകം 13-ാം തീയതി മകൻ നക്ഷത്രം 44 നാഴിക 18 വിനാഴികയുണ്ട് ഈ മകൻ നക്ഷത്രത്തെപ്പറ്റി ഒരു ചൊല്ലുണ്ട് മകൻ പിറന്ന മങ്കയെ കലം തുറന്ന് നോക്കൂ എന്നാണ് പറയുക എന്നുവെച്ചാൽ മകൻ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ അത് വളരെ നല്ല ജീവിതം ഉണ്ടാകുന്നവരാണ് അവർക്കൊരിക്കലും ദാരിദ്ര്യം അനുഭവിക്കത്തില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയാൻ കാര്യം അവർ ഒന്നുമില്ലാത്തൊരു കലം തുറന്നു നോക്കിയാൽ അതിലെന്തെങ്കിലും കാണും എന്നാണ് അതിൻ്റെ ഒരു ചൊല്ല് അപ്പം പൊതുവെ മകൻ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ ഗുണകരമാണ് കർമ്മത്തിൽ ഉന്നതി അഭീഷ്ടസിദ്ധി ഗ്രഹത്തിൽ മംഗളകർമ്മം നടക്കുക എന്നിവയുണ്ടാകാം ഇവർ വിനയമുള്ളവരും വിജ്ഞാന തൃഷ്ണ പ്രദർശിപ്പിക്കുന്നവരുമാണ് ഉന്നത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് വളരെയധികം സാമർഥ്യമുണ്ട് അത് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതുമാണ് ഈ വർഷാവസാനം അത്ര ഗുണകരമല്ല അങ്ങനെ ഇന്നത്തെ ദിവസം കടന്നു പോകുന്നു നമുക്കൊരു പ്രേക്ഷകൻ്റെ SMS പോകാം ഓക്കെ പ്രശാന്താണ് SMS അയച്ചിരിക്കുന്നത് 4/6/1975 4/6/1975 5:30 AM കേരള ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി ഉത്രട്ടാതി പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇപ്പം നല്ല സമയമാണോ എന്നാണ് അറിയേണ്ടത് നവംബറിന് ശേഷം നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പം അഷ്ടമത്തിൽ ശനി എന്ന് പറഞ്ഞൊരു ചീത്ത സമയമാണ് എട്ടിൽ ശനി നിൽക്കുമ്പം കണ്ട ശനിയുടെ അത്രയും മോശമല്ലെങ്കിൽ പോലും ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ അതിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും നവംബർ 2-ാം തീയതിക്ക് ശേഷം നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് ഗജകേസരി യോഗമുണ്ട് സൂര്യൻ ഏറ്റവും 90% ബലത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള അനവധി ഗുണങ്ങളുള്ള ജാതകമാണ് പ്രശാന്തിന് മറുപടി ലഭിച്ചു കാണുന്നത് പ്രതീക്ഷിക്കാം നമുക്ക് മറ്റൊരു SMS പോകാം പറഞ്ഞോ അല്ലെങ്കിൽ ഒരു കോളിലേക്ക് പോകാം ഓക്കെ നമസ്കാരം നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം ഹലോ ഹലോ നമസ്കാരം പേര് പറയൂ നമസ്കാരം എന്റെ പേര് ലീന പ്രമോദ് ലീന പ്രമോദ് അതെ ലീന പറയൂ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 7th April 1979 ടൈം പറയൂ അതെ സമയം ടൈം ഉച്ചയ്ക്ക് 1:05 PM ജനിച്ച സ്ഥലം കേരള അടൂർ ലീന പറഞ്ഞോളൂ എന്താണ് അറിയാനുള്ളത് എനിക്കിപ്പം ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ദുബായില് അപ്പം പ്രൊമോഷന് സാധ്യത ഉണ്ടോ ഇപ്പൊ കുറെ നാളായി സെയിം പൊസിഷനിൽ ഇരിക്കുകയാണ് പ്രൊമോഷന്റെ സാധ്യത ഉണ്ടോ പിന്നെ ഞങ്ങൾ മൈഗ്രേഷൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അത് വല്ല ആവോ ഇല്ലയോ എന്ന് ചോദിക്കാനായിരുന്നു ആയില്യം നക്ഷത്രമാണോ അതെ അതെ ആയില്യം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ കണ്ടവശനിയാണ് അത് ഈ നവംബർ 2-ാം തീയതി വരെ ഉണ്ട് അതിനുശേഷം ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഏതായാലും വെളിലോട്ട് പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ അടുത്ത വർഷം ജൂണോടുകൂടി സാധിക്കും മൈഗ്രേറ്റ് ചെയ്യാനുള്ളത് അതെ പിന്നെ വേറെ ഒരു കാര്യം കൂടി ചോദിക്കാമായിരുന്നേ എന്റെ ഹസ്ബൻഡും റിലേഷനൊക്കെ അത്ര ശരിയായിട്ട് പോകുന്നില്ല അപ്പൊ അതൊക്കെ ശരിയാവോ എന്നുള്ള കൂടെ ചോദിക്കാനായിരുന്നു ഇതിനകത്ത് 7-ാം ഭാവം വിവാഹഭാവത്തിന്റെ അധിപൻ ശനിയാണ് ശനി രാഹുവിന്റെ കൂടാണ് നിൽക്കുന്നത് ഈ കണ്ടശനി കഴിഞ്ഞ് ഒന്ന് ശ്രമിച്ചു നോക്കുക കണ്ടശനി കാലത്ത് പല എത്ര നല്ല ദമ്പതികളാണെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കണ്ടശനി 7 ശനി എന്നൊക്കെ പറയുന്ന സമയം അപ്പം ഈ കണ്ടശനിക്ക് ശേഷം ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഇതിനകത്ത് ശുക്രൻ നിൽക്കുന്നതും കേതുവിൻ്റെ കൂടാണ് ഒരു കാരണമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു
അപ്പം ശുക്രനാണ് ദാമ്പത്യ ജീവിതത്തിന്റെ കാരകത്തുള്ള ഗ്രഹം അതുകൊണ്ട് നവംബറിന് ശേഷം ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ ഭർത്താവിന്റെ കൂടെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് കുറെ കൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇല്ല അത് വളരെ ഡീപ്പായിട്ട് നോക്കണം കാരണം നിങ്ങളുടെ പൊരുത്തങ്ങൾ നോക്കണം നിങ്ങളുടെ നക്ഷത്ര പൊരുത്തം ജാതക പൊരുത്തം ഇതെല്ലാം നോക്കണം പിന്നെ വിളിച്ചതിൽ വളരെയധികം നന്ദി മറ്റൊരു എസ് എം എസിലേക്ക് പോകാം ദേവികയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് 28/1/1975 28/1/1975 രാത്രി 10:40 PM മകരനക്ഷത്രം കേരള മകമാണോ ഹെൽത്ത് ആൻഡ് ഫ്യൂച്ചർ ആണ് അറിയാനുള്ളത് വ്യാഴം മാത്രം അനുകൂലമല്ല അടുത്ത വർഷം തൊട്ട് പൊതുവെ അനുകൂലമായ സമയമാണ് ഇതിനകത്തും ജനിച്ച സമയത്ത് വ്യാഴത്തിൻ്റെ സ്ഥാനം വളരെ അനുകൂലമാണ് ഫ്യൂച്ചറൊക്കെ വളരെ നന്നായിരിക്കും ശരഭയോഗം എന്നൊക്കെ പറഞ്ഞ യോഗമുണ്ട് ഗജഗസിരി യോഗമുണ്ട് പൊതുവെ ഭാവി വളരെ ശോഭനമാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് ആരോഗ്യവും ആരോഗ്യവും ഈ അടുത്ത വർഷം വരെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആർത്രൈറ്റിസ് അതായത് വാദരോഗമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ വരാവുന്ന സമയം ദേവിക്ക് മറുപടി ലഭിച്ചതാണോ പ്രതീക്ഷിക്കാം നമസ്കാരം നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം നമസ്കാരം പേര് പറയൂ ഉമേഷ് അതെ പറഞ്ഞോളൂ ഉമേഷ് പറയൂ പറഞ്ഞു ശരി സമയവും സ്ഥലവും പറയും സമയം 7:45 ഈവനിങ് സിലിഗുരി വെസ്റ്റ് ബംഗാൾ എവിടെയാണ് സ്ഥലം സിലിഗുരി വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി വെസ്റ്റ് ബംഗാൾ 7:45 പി ആണോ 7:45 PM വെസ്റ്റ് ബംഗാൾ അതെ അനിയൻ നക്ഷത്രമാണോ അനിയൻ നക്ഷത്രം എന്താ അറിയണ്ടേ അല്ല ജോലിയിലെ കുറേ നാളായിട്ട് ഒരു സ്ഥിരതയില്ല ജോലിക്കുന്നേ അതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു 4.5 വർഷമായിട്ട് 7 ശനിയാണ് അപ്പൊ 7 ശനി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല സമയം എന്ന് പറയാൻ പറ്റുള്ളൂ എത്ര നാളുണ്ടെന്ന് അപ്പം 2017 കഴിയണം നല്ല സമയം എന്ന് പറയാൻ പക്ഷെ ഭാവി ഏറ്റവും നല്ലതാണ് ഇതിനകത്ത് നല്ല വ്യാഴത്തിന്റെ സ്ഥാനവും ചന്ദ്രൻ സ്ഥാനവും ഒക്കെ നല്ലതാണ് ഗജഗസിരി യോഗമൊക്കെ ഉണ്ട് ഈ ഞാൻ എപ്പോഴും ഈ ഗജഗസിരി യോഗം ഒന്ന് ആവർത്തിക്കുമ്പോൾ പലരും വിചാരിക്കുക എല്ലാവർക്കും ഉള്ളതാണെന്ന് ഒരു 20% പേർക്ക് മാത്രമേ ഈ ഗജഗസിരി യോഗം എല്ലാം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ബില്യൻസ് ഓഫ് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും ഒരു 10 ലക്ഷം പേർക്ക് അല്ലെങ്കിൽ 20 ലക്ഷം പേർക്ക് മാത്രമേ വിദേശത്തൊക്കെ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് നല്ല യോഗമാണ് ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയുണ്ടാകുന്ന യോഗമാണ് പിന്നെ വീട് പണി നടത്തിയിട്ടില്ല വീട് പണി എല്ലാം ഈ 7 ശനിക്ക് ശേഷമേ സംഭവിക്കൂ ഉമേഷ് ഉമേഷ് വിളിച്ചതിൽ വളരെയധികം നന്ദി സാർ ഈ വാസ്തു സംബന്ധമായിട്ട് ചില സംശയങ്ങൾ വീണ്ടും വാസ്തുവും ഫാങ്ഷയൊക്കെ ആയിട്ടുള്ള സംശയങ്ങൾ തന്നെ അപ്പൊ അതൊന്നും കൂടെ ഒന്ന് വിശദീകരിക്കണം വാസ്തു അതായത് വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ കണ്ടുപിടിച്ചാണ് വാസ്തു എന്ന് മാത്രം അല്ലാതെ പറയണ്ടേ മയമതം എന്നൊക്കെ പറയും എന്നുവെച്ചാൽ മയൻ എന്ന് പറഞ്ഞ അസുരനാണ് അദ്ദേഹമാണ് ഈ വലിയ രാജകൊട്ടാരങ്ങൾ ഏത് കഴിഞ്ഞ യുഗത്തിൽ ദ്വാപര യുഗത്തിൽ പോലും ചെയ്ത ആളെന്നാണ് പറയുന്നത് അപ്പം മയമതം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു ആദ്യം ഇതൊക്കെയുണ്ട് അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ യുഗങ്ങളായിട്ട് ഭാരതീയരെ ഈ വാസ്തുശാസ്ത്രം ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിൽ ഫോളോ ചെയ്യാൻ പറ്റാത്ത അനവധി കാര്യങ്ങളുള്ളതിനാണ് നമ്മൾ
ഫെങ്ഷുയി ഉപയോഗിക്കുന്നത്. കാരണം ഇത് തമ്മിൽ ഡിഫറൻസ് കുറവാണ്, അതേസമയം സാമ്യം വളരെ കൂടുതലുമാണ്. ഒരു തിരിച്ചു വരാം, പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, എന്റെ പേര് മധു എന്നാണ്. മധു ഷാർജ. ഓക്കെ, പറഞ്ഞോളൂ മധു. ഡേറ്റ് ഓഫ് ബർത്ത് 1962 ഏപ്രിൽ 14 ശനിയാഴ്ച അസ്തമിച്ച് പിറ്റേന്ന് 3 3:14 മകം നക്ഷത്രം അസ്തമിച്ച് അസ്തമിച്ച് ഒന്നുകൂടെ അത് ഇംഗ്ലീഷ് ഡേറ്റ് പറയാൻ പറ്റും? അതെ, ഓക്കെ. 1962 ഏപ്രിൽ 14 സമയം പറ, സമയം ജനിച്ച അപ്പോ പകൽ 3:11 പകൽ. അതെ. ജനിച്ച സ്ഥലം എവിടെയാണ് മധു? കോയമ്പത്തൂരാണ്. മകം നക്ഷത്രമാണ്. മകമാണോ? അതെ, മകമാണ്. 1962 ഏപ്രിൽ 14 3:11 പി എം. പറഞ്ഞോളൂ ഒന്നുകൂടെ സമയം. ഏപ്രിൽ 3:11 4:62 14:462 മകം വരുന്നില്ല, ആയില്യമാണ് വരുന്നത്. പക്ഷെ ഇതില് ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ച രാവിലെ ആയിട്ടാണ് കണക്കൂട്ടിരിക്കുന്നത്. ആദ്യം മുതലേ വിഷുട്ട് ഏപ്രിൽ 15 അപ്പൊ 15 വരിക. 12 കഴിഞ്ഞാൽ 15 ആക്കണ്ടേ? നമ്മള് മലയാളത്തിലാണ് ജാതകമൊക്കെ കണക്ക് കൂട്ടുന്നത്. പക്ഷെ പലരും അത് ഇംഗ്ലീഷ് എഴുതുമ്പോ തെറ്റിച്ചാണ് എഴുതുന്നത്. അപ്പൊ മാസത്തെ ഇംഗ്ലീഷ് ഡേറ്റ് നിങ്ങളുടെ 15/4/62 അപ്പം മകം നക്ഷത്രമാണ്. എന്നാൽ മാത്രമേ മകം നക്ഷത്രം ആവുകയുള്ളൂ. ഇപ്പം സാമ്പത്തികമായിട്ട് ജോലിയിൽ വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. കാരണം വ്യാഴം കഴിഞ്ഞ മാസം 19/6 മുതൽ വ്യാഴം 12 വ്യയസ്ഥാനത്താണ് വന്നിരിക്കുന്നത്. വ്യയസ്ഥാനത്ത് വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ ഉയർച്ചയൊന്നും ജോലിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഭാവിയിൽ ഇതിനകത്ത് വളരെ നല്ലതാണ്. കാരണം ജനിച്ച സമയത്ത് വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് നിന്നിട്ടുണ്ട്. അത് മാത്രമല്ല, സൂര്യൻ, സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യൻ, എല്ലാ ഗ്രഹങ്ങളുടെയും പിതാവായി കണക്കുകൂട്ടുന്ന സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. മേടം 1 ജനിച്ചത്. അപ്പം സൂര്യൻ ഉച്ച ആയതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം ഫലദാന ശക്തി കൊടുക്കുന്നത് കൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ ചീത്തത്വങ്ങളൊന്നും വലുതായിട്ട് ബാധിക്കത്തില്ല. ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോ ഈ ജോലിയിൽ എന്താണ് സ്ഥിതി? ജോലി സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകത്തില്ല ഒരു വർഷത്തേക്ക്. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ജോലി തുടർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മധു വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നേരിൽ വിളിക്കുകയും അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. തത്സമയം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് R. ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.